ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിമൽ വിഷ്ണുപ്രിയ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ മാത്രമേ ഉള്ളല്ലോ, ചേട്ടൻ ഇല്ലേത്. അപ്പോ ഗായ്സ്, എന്താ പറയാ, ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഞങ്ങള് ഒത്തിരി നാള് വെയിറ്റ് ചെയ്തിരുന്നത്, അതുപോലെ നിങ്ങള് ഒത്തിരി നാള് വെയിറ്റ് ചെയ്തിരുന്ന ആ ദിവസം ഇന്നാണ് ഗായ്സ്. അപ്പൊ ഞങ്ങളുടെ പെണ്ണാണ് ചടങ്ങാണ് ഇന്ന്. അപ്പൊ ഞാൻ രാവിലെ ഒക്കെ എണീറ്റ് വ്ളോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു രാവിലെ എണീറ്റിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ വ്ളോഗും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തത് എൻഗേജ്മെന്റ് ആണ്, അതിന്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വ്ളോഗിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ സ്റ്റേ ട്യൂൺഡായിട്ട് നിൽക്കുക. അപ്പോൾ അവരിപ്പോൾ ഒരു 10:30 to 11 ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേനും അവരെത്തും. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഞാനിനി പോയി പല്ലേക്കണം, പല്ല് വെച്ചിട്ടില്ല, ഞാൻ എണീറ്റ വാടെ തന്നെ മേലെ ഇവിടെ വീട്ടിൻ്റെ മേലെ വന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇനി പോയി പല്ലേക്കണം, കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, റെഡി ആവണം. അപ്പോൾ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേ റെഡിയാവുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ദി ചേട്ടനെപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ദേ എപ്പോൾ ദേ ഈ കളർ ഡ്രസ്സാണ് ഞാൻ ഇന്ന് എടുത്തത്. അപ്പം നമുക്ക് എന്തായാലും റെഡി ആവാം. ആദ്യം ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സൺസ്ക്രീൻ. ഇനി നെക്സ്റ്റ് മോയ്സ്ചറൈസർ. ഫൗണ്ടേഷൻ. എന്റെ അനിയനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ, ഇതാണ് എന്റെ അനിയൻ. ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോ നമുക്ക് ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കാം, ഇറങ്ങിയോ നോക്കാം. കഴിഞ്ഞോ? ഓക്കേ, കോഴഞ്ചേരി എത്തുന്നോ? എത്ര സമയം എടുക്കും ഇനിയിപ്പോ ഇവിടെ എത്താൻ? എത്താറാകുമ്പോ ഒരു കോളും കൂടി ചെയ്യണേ. ഗായ്സ്, അപ്പൊ അവര് കോഴഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്താറാകുമ്പോ ഒരു കുറച്ച് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം എത്തിയിട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടുകാരും പിന്നെ അച്ഛന്റെ പെങ്ങളുടെ വീട്ടുകാരാണുള്ളത്. അപ്പൊ എല്ലാരും നമുക്ക് വഴിയനെ പരിചയപ്പെടാം. ഗായ്സ്, അപ്പൊ ഞാൻ വീട്ടിൽ കാണിച്ചപ്പോ കമ്മൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അവര്. അപ്പൊ ഞാൻ എന്ത് ഈയൊരു ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട്, കറക്റ്റ് ഈ ഒരു കളറിനുള്ളത് തന്നെ കിട്ടി, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഗായ്സ്, അപ്പൊ അതെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ കാണാം. അതെ, ഇതാണ് അമ്മ. ഹായ് പറഞ്ഞേ. ഇത് അച്ഛൻ്റെ പെങ്ങളാണ്. ഇത് അനിയൻ. ഇതൊരു അനിയനാണ്. ഹായ് പറഞ്ഞു. എല്ലാവരും ഹായ് പറഞ്ഞു. ഇത് അച്ഛൻ. ഇത് അച്ഛൻ്റെ പെങ്ങളുടെ മോളും മോനും. ഹായ് പറ. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇന്നത്തെ ദിവസം?
അന്നത്തെ ദിവസം അടിപൊളിയാണ്. എന്റെ മകള് പെണ്ണ് കാണാൻ വരുന്നു, അപ്പൊ അങ്ങനെ ചടങ്ങിലാണ്. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ വന്നത് ചായ എല്ലാം കൊടുക്കാനായിട്ട്. നിന്റെ വെയിറ്റിംഗ് ആണ്? അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിനക്കോ? താൻ്റെ ആട്ടോ, കറികളും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്നലെ തന്നെ വന്ന് കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. അപ്പം ഇവിടെ ചായയൊക്കെ വെക്കണതിൻ്റെ തിരക്കിലാണ്. സ്വീറ്റ്സ് റെഡിയാക്കുവാണോ? അതെ. പുതിയൊരു അതിഥിയും കൂടി എത്തിയിട്ടുണ്ട്. അത് ഞങ്ങള് വീട്ടിന്റെ തോട്ടപ്പുറത്തുള്ള അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പുഷ്പ. ഹായ് ഓർണി. ഹായ്. അത് ഞങ്ങള് ചെറുക്കനും പെണ്ണിനും സംസാരിക്കണം. സംസാരിച്ചോട്ടെ. കുട്ടിയുടെ പേരെന്താ? വിമൽ. ഏതുവരെ പഠിച്ച്? ഞാൻ തോറ്റ്.
നേരത്തെ വല്ല അഫയർ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അഞ്ചാ ചേട്ടനോ? ഇഷ്ടായോ ചേട്ടനോ? അപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചോണ്ടിരിക്കാണ്. ഞാൻ രാവിലെ തൊട്ട് വ്ളോഗ് ആയിരുന്നു. അപ്പോ നമ്മള് ഇവിടെ ചേട്ടന്റെ മൂത്തപുത്രൻ ഇത് ചേട്ടന്റെ വൈഫാണ്, ഇത് അമ്മച്ചി, ഇത് ചേട്ടന്റെ രണ്ടാമത്തെ പുത്രൻ, ഇതാണ് ഡാഡി. ദിസ് ഈസ് മൈ ഡാഡി, സൂപ്പർ സൂപ്പർ ഡാഡി. ഇതാണ് ഡാഡി. ആരെയും പറഞ്ഞില്ല, ഇവരെല്ലാം പറഞ്ഞില്ലേ? ചേട്ടൻ, പരിപാടിയെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പൊതിഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്. ആ പൊതിഞ്ഞുണ്ട് അടുക്കളയില. അപ്പൊ നമുക്ക് അടുക്കളയില് ഇതെന്ത്? പപ്പടം. പപ്പടം ഇവിടെ ഇരിക്കണ അതെല്ലാം ഞാൻ പൊതിഞ്ഞോണ്ടോ? ആ ഇവിടെ പെണ്ണുകാണലാണോ കാനുവേണ? പിങ്കാ തന്നില്ല. ഈക തോന്നിയാലോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കുന്നു. അപ്പോ ഞങ്ങള് തമ്മില് പരിചയം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിപ്പോ കാണിക്കാൻ. നമ്മളിപ്പോ ഞാനിപ്പോ പെണ്ണാണ് വന്ന് അപ്പൊ നിന്നെ അവിടെ കണ്ടിട്ട് ചെറുക്കനും പെണ്ണും സംസാരിക്കാനുള്ള. അപ്പൊ ഞാനവിടെ നിക്ക, അപ്പൊ നീ വന്നോട്ടോ. അപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം കാണുമല്ലോ. അപ്പൊ നമുക്ക് മോളിൽ പോയിട്ടെടുക്കാം ടെറസിന്റെ മോളിൽ. ഇവിടെ ഓക്കേലേ? ഗൈസ് അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോണ. ഞാനിവിടെ നിക്കാം. അപ്പൊ നീ അവിടെ നിന്ന് കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ്. പേരെന്താ? വിഷ്ണുപ്രിയ. എന്റെ ഒരു വിമല്. അവിടെ പഠിച്ചൊക്കെ എവിടെയായിരുന്നു? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ അല്ലേ? ഞാനവിടെ
ശിവകുന്നല പഠിച്ച നീ പഠിച്ച് കഴിഞ്ഞതിന് മുമ്പ് ഇറങ്ങി കാണാം. ഏതാ ഇയർ എവിടെ പഠിച്ചത്? ഞാൻ 2017. പിന്നെ അങ്ങനെ പിന്നെ എന്തൊക്കെ ഉണ്ട്? പിന്നെ പറ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോട്ടോ. ഇഷ്ടപ്പെട്ടോണ്ടല്ലോ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലോ വന്നേ. പിന്നെ അവര് ഇരിക്കട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ രണ്ടാം കല്യാണം അത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് വൈബ് വരില്ലല്ലേ. അപ്പൊ ഒടുവിൽ അങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞു. കേസ് ഞാനിവിടെ കണ്ടുകൊണ്ട് സത്യം പറഞ്ഞ മടുത്തു. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ തിന്നാൻ വന്ന ലഡു ജിലേബി ആ അവര് കണ്ടിട്ടില്ല, ഞങ്ങള് മാത്രം കണ്ടോ അവര് കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ടൈം ആയത് കൂടി എനിക്ക് ഭയങ്കര ടെൻഷനിലായിരുന്നു. നിന്റെ കൈ കടന്ന് വിറക്കുക. ഞാൻ ഞാൻ ചായ ഇങ്ങനെ കൊണ്ടുവന്നിരുമ്പോ ഇവിടെ കൈ കണ്ടിട്ടുണ്ട് അറിയാൻ പറ്റും ഇങ്ങനെ. അപ്പോ അഗ്രികട ഇനി ഫുഡ് കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ ഇറങ്ങും. കാര്യങ്ങളൊക്കെ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി മുതൽ എല്ലാ കൊറേ വ്ലോഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, ബാക്കി കുറച്ച് കഴിയുമ്പോ വീഡിയോസ് ഉണ്ട്, ഇനി ഉണ്ട്, തീർന്നിട്ടില്ല. അപ്പൊ മറ്റേ ഫുഡ് എടുക്കാനുണ്ട്, അപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ ഗൈസ്, അപ്പൊ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പോയി നോക്കാം. കഴിക്കുമ്പോ നമ്മള് നല്ല എന്തായാലും ഇവർക്ക് സീറ്റ് ഇല്ലേ? അപ്പൊ ഉപ്പു ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ വിചാരിച്ചതിനേക്കാളും. പിന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ഓർമ്മ ഞങ്ങളുടെ. അപ്പോ ഇനിയിപ്പോ നമ്മള് ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മള് വേറൊരു വ്ലോഗിലൂടെ നമ്മൾ അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ എൻഗേജ്മെന്റ് എന്തായാലും അടുത്ത മാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓരോരോ വ്ളോഗ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് മൊത്തം വ്ളോഗ്സ് ഉണ്ടാവും അല്ലേ? ഇനി ഫുള്ള് വ്ളോഗ് ആയിരിക്കും. കൊറേ പരിപാടി നിന്റെ ഇടയ്ക്ക് കുമ്മനടിക്കാൻ വന്നത്. അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ ഇറങ്ങും, ഇറങ്ങാൻ പോവാണ്. അപ്പൊ അവര്
ഇങ്ങനെ എല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിരുന്നു. അപ്പോ ഞങ്ങള് ഇപ്പൊ തന്നെ ഇറങ്ങും. ഇവര് ഇവർക്ക് ബൈ കൊടുത്ത് ഞാൻ വീട്ടിൽ പോകും. നിങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പൊ ഡേറ്റ് ഒക്കെ കാര്യങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ വരും. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോ മറ്റൊരു വീഡിയോ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.